നമസ്കാരം. വളരെയധികം ചർച്ചാ വിഷയമാണ് കരുവന്നൂരും മാസപ്പടി കേസും. ഇതിനു മുമ്പ് വരെ ഉണ്ടായിരുന്ന ആരോപണങ്ങളും അന്വേഷണവും എല്ലാം പിണറായി വകവെച്ചിരുന്നില്ല. സ്വാധീനം ഉപയോഗിച്ച് ഇല്ലാതെയാക്കി, അല്ലെങ്കിൽ ചുവപ്പ് നാട ആ കേസ് ഫയലുകളിൽ ഇടിപ്പിച്ചു. പക്ഷേ പിണറായി കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷകളും ഈ രണ്ടു കേസുകളിൽ ഇല്ലാതെയാവുകയാണ്. ഇനി എങ്ങനെ ഇതിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നത് മനസ്സിലായി കഴിഞ്ഞു. കാരണം ഇഡി ഈ കേസുകളിലേക്ക് വന്നതോടെ തന്നെ അന്വേഷണം വേഗത്തിലായി. രണ്ടു കേസുകളിലെയും പ്രധാനപ്പെട്ടവരിലേക്ക് ചോദ്യം ചെയ്യൽ കൊണ്ടെത്തിക്കാൻ സാധിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും ചേർന്ന് നടത്തിയ ഒരു കുടുംബ അഴിമതിയാണ് ഒരു കേസായ മാസപ്പടിയിലുള്ളത്. കരുവന്നൂരിൽ കുരുക്ക് പിണറായിക്ക് മാത്രം. എന്തായാലും ഇഡി വരുന്ന വഴി നോക്കിയിരിക്കുകയാണ് പിണറായിയും കുടുംബവും. മോദി പിണറായിയെ രഹസ്യമായി താലോലിക്കുന്നു എന്ന് പറഞ്ഞു പരത്തുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സംഭവമില്ലെന്ന് ദേശീയ രാഷ്ട്രീയം വിശദമായി പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മോദിക്ക് കേരളം പിടിക്കാൻ കൃത്യമായ രാഷ്ട്രീയവും പദ്ധതിയും ഉണ്ട്. രണ്ട് മുഖ്യമന്ത്രിമാരെ ജയിലിലാക്കാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് പിണറായിയെ അകത്താക്കാൻ മോദിക്ക് സാധിക്കില്ല? അതിന് സാധിക്കുക തന്നെ ചെയ്യും. അത് നന്നായി അറിയാവുന്ന വ്യക്തി സാക്ഷാൽ പിണറായി തന്നെയാണ്. അതുകൊണ്ടാണ് ഇഡി ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ ഏത് നിമിഷവും സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിലും ഒക്കെ എത്തുമെന്ന് പിണറായിക്ക് അറിയാവുന്നത്. അതുകൊണ്ട് സെക്രട്ടേറിയറ്റും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലും ഒക്കെ നിയന്ത്രണങ്ങളും സുരക്ഷയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ പോലും തിരിച്ചറിയൽ രേഖ പരിശോധിച്ച ശേഷമാണ് കടത്തിവിടുന്നത്. വോട്ടെടുപ്പിന് മുമ്പേ ഇഡി മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ ചോദ്യം ചെയ്തേക്കുമെന്ന ഭീതിയിലാണ് ഈ നടപടി. ഇഡി ഉദ്യോഗസ്ഥരെ ക്ലിഫ് ഹൗസിലും സെക്രട്ടേറിയറ്റിലേക്കും കടത്തിവിടാതിരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ക്ലിഫ് ഹൗസ് റോഡിന് ഇരുവശത്തും താമസിക്കുന്നവരുടെ വാഹനങ്ങൾ പോലും പരിശോധിക്കുന്നുണ്ട്. വ്യവസായ വകുപ്പിലേക്ക് ഇഡി എത്തിയേക്കുമെന്നതിനാലാണ് സെക്രട്ടേറിയറ്റിലെ പരിശോധനകൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച CMRL MD യെ വീട്ടിൽ പോയി ഇഡി ചോദ്യം ചെയ്തതാണ് മുൻകരുതൽ കടുപ്പിക്കാൻ കാരണമെന്നാണ് സൂചന. മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം നൽകിയതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിശദീകരണം നൽകാൻ CMRL നും കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നേക്കുമെന്നാണ് സൂചന. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ ഇഡി ശക്തമാക്കി കഴിഞ്ഞു. CMRL ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായാലുടൻ ഇതിലേക്ക് ഇഡി കടക്കും. ഇതിനായി പഴുതടച്ച ചോദ്യാവലി തന്നെ ഇഡി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ചോദ്യാവലി തുടങ്ങിയാൽ മാലപ്പടക്കം പൊട്ടുന്നത് പോലെ പിണറായിയുടെ എല്ലാ പദ്ധതികളും പാളും. കാരണം ഇതിനകം തന്നെ പിണറായിക്കെതിരെയുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അരക്കിട്ട് ഉറപ്പിക്കണം. ഓരോരുത്തരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോഴും പിണറായിക്കും സംഘത്തിനും പേടിയാണ്. ഇഡിയുടെ ചോദ്യാവലി നേരിടാൻ കഴിയില്ലെന്ന് പിണറായിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഹൈക്കോടതികളിലേക്ക് ഹർജിയുമായി ഓടുന്നതും പലരെയും കൊണ്ട് ഓടിപ്പിക്കുന്നതും. എന്തിനധികം സുപ്രീം കോടതിയിലേക്ക് വരെ ഹർജി കൊടുക്കാൻ ഓടുന്നുണ്ട് പിണറായി. എന്തായാലും ഇഡി വല വിരിച്ചു കഴിഞ്ഞു. ഇനി വല്ല വിജയ് മല്യയെ പോലെ നാടുവിടാമെന്ന് കരുതിയാൽ അതും നടക്കില്ല. കാരണം അതിനുള്ള എല്ലാ വഴികളും ഇഡി പൂട്ടിക്കഴിഞ്ഞു. നന്ദി.